ഇപ്പോൾ പകൽ പൂരമായി കഴിഞ്ഞിരിക്കുന്ന തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കഴിഞ്ഞതോടുകൂടി പൂരപ്രേമികൾ പലരും മടങ്ങിയിരിക്കുന്നു. നിരാശയിലാണ് പല പൂരപ്രേമികളും. ഇപ്പോൾ ജെയ്സൺ ചമോളപ്പിൽ ചേരുന്നുണ്ട്. ജെയ്സൺ, പകൽ പൂരം തുടങ്ങിയോ? അരുൺകുമാർ, പകൽപുരം തുടങ്ങി കഴിഞ്ഞു. വളരെ നിരാശയാണ്. സത്യത്തിൽ അവസാന ഘട്ടത്തോടെ അടുക്കുമ്പോൾ തൃശ്ശൂരിലെ പൂരപ്രേമികൾ ഇന്നലെ വൈകിട്ട് 7-ന് വെടിക്കെട്ട് കാണാനെത്തിയ ആളുകൾ ഇന്ന് രാവിലെ 7-നാണ് ആ വെടിക്കെട്ട് കാണാനായത്. നമ്മൾ കഴിഞ്ഞ വാർത്താ ബുള്ളറ്റിനുകളിൽ തന്നെ അതിന് വിശദമായ വിവരങ്ങൾ നൽകിയിരുന്നു. അതീവ ദുഃഖത്തോടെയാണ് ഇവിടെ ഇന്ന് രാവിലെ വെടിക്കെട്ട് കഴിഞ്ഞ് ആളുകൾ പുറത്ത് പോകുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ. ജെയ്സൺ തുടരാം, ജെയ്സൺ തുടരാം. ഫ്രീസ് ആവുന്നുണ്ടോ? ഫ്രീസ് ആവുന്നുണ്ടോ? എന്നത് പോലീസിന് അതിന്റെ വലിയ വിമർശനം ഉണ്ടാക്കി. വലിയ പ്രതിസന്ധി പാതിരാത്രിയിൽ അത് പുലർച്ചയോടുകൂടി കാണാൻ കഴിഞ്ഞു. 7.5 നേരം 7.5 നേരം എന്ന് പറയുന്നത് ഇത്തവണ വെടിക്കെട്ട് നടക്കുന്ന രാത്രി 3:45 നടക്കേണ്ട വെടിക്കെട്ട് തുടങ്ങുന്നത് 7:45 അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നത് പോലീസിന് എതിരെ വലിയ വിമർശനം ഉണ്ടാക്കി. വലിയ പ്രതിസന്ധി പാതിരാത്രിയിൽ അത് പുലർച്ചയോടുകൂടി കാണാൻ കഴിഞ്ഞു എന്നതാണ് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ രംഗത്തെത്തി. തൃശൂർ പൂരത്തിന് പോലീസ് രാജ് നടപ്പാക്കുന്നു എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ. ഇതിനിടെ പൂരം നിർത്തിവെക്കുന്നൊരു സാഹചര്യം, മഠത്തിൽ ഒരു പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം, അതിനുശേഷം തിരുവമ്പാടി കെട്ടിയുയർത്തിയ പന്തലിലെ മുഴുവൻ വിളക്കും അണച്ച് പ്രതിഷേധം കടുപ്പിച്ചു. തുടർന്ന് തിരുവമ്പാടിയും പാറമേക്കാവും വെടിക്കെട്ട് വേണ്ടെന്ന് വെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. അങ്ങനെ 3:45 നടക്കേണ്ട വെടിക്കെട്ട് നടക്കില്ല എന്ന് ഉറപ്പാവുകയും വലിയ രീതിയിലുള്ള ആളുകളുടെ പ്രതിഷേധം, പോലീസിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു. വലിയ ബാരിക്കേഡുകൾ തകർക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. പോലീസ് ലാത്തി വീശുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണറും കളക്ടറും അതുപോലെ തന്നെ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. നീണ്ട മണിക്കൂറുകൾ ചർച്ചകൾക്ക് ശേഷമാണ് അവസാനം പൂരം വെടിക്കെട്ട് എന്ന നിലയിലേക്ക് നടത്താമെന്ന നിലയിലേക്ക് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ എത്തുന്നത്. 3:45 നടക്കേണ്ട വെടിക്കെട്ട് നടന്നതോ 7:45 അത്രയേറെ സമയം വൈകി, അത്രയേറെ ആളുകളെ ആശങ്കയിലാക്കി ഒരു ഈ അവസാന ഘട്ടത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ തന്നെ വീണ്ടും വീണ്ടും ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പൂരത്തെ നല്ല രീതിയിൽ നടത്താൻ സഹായിക്കുന്നില്ല എന്നതായിരുന്നു പ്രധാനമായും ദേവസ്വങ്ങളെ പരാതി. അതിൻ്റെ എല്ലാം പ്രതിഷേധവും പ്രകോപനവും അവസാന ഘട്ടത്തിൽ മഠത്തിൽ വരവ് തടയുന്നൊരു സ്ഥിതിയിലേക്ക്, അതായത് മഠത്തിൽ വരെ സുഗമമായി പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായതോടുകൂടിയാണ് തിരുവമ്പാടി ദേവസ്വം തങ്ങളുടെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് പുറത്തേക്ക് വരുന്ന സ്ഥിതിയുണ്ടായി, പ്രതിഷേധവുമായി പുറത്തേക്ക് വരുന്ന സ്ഥിതിയുണ്ടായത്. അതിനുശേഷം വെടിക്കെട്ടും വേണ്ട, പൂരവും വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാതി വഴിയിൽ മഠത്തിൽ വരവ് ഉപേക്ഷിച്ചു. അതിനുശേഷം അവരുടെ വേദിയിൽ അവരുടെ പന്തലുകളിലെ വിളക്കണച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കി. അവസാനം വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചു. പിന്നീടാണ് വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വെടിക്കെട്ട് നടത്താൻ തീരുമാനിക്കുന്നത്. ആ വെടിക്കെട്ട് നടക്കുന്നത് രാത്രിയിൽ ഏറ്റവും ഭംഗിയായി നടക്കേണ്ട വെടിക്കെട്ട് ഇന്ന് നടന്നത് 7:45. അതിൽ വലിയ നിരാശരാണ്. ആയിരക്കണക്കിന് ആളുകളാണ് തൃശ്ശൂരിലെ നഗരപരിസരത്ത് അതുപോലെ തന്നെ ഇടവഴികളിലെല്ലാം കെട്ടിടങ്ങൾക്ക് മുകളിലെല്ലാം തമ്പടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ഏറ്റവും ഭംഗിയായി കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച വെടിക്കെട്ട് ഒട്ടും ഭംഗിയില്ലാതെ എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ട് വെടിക്കെട്ട് നടക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം നാം എല്ലാവരുടെയും പ്രതികരണം എടുത്തിരുന്നു, കാഴ്ചക്കാരുടെ പ്രതികരണം എടുത്തിരുന്നു. എല്ലാവരും നിരാശരാണ്. അവർ എല്ലാത്തിനും പഴിക്കുന്നത് പോലീസിന്റെ നടപടികളെ തന്നെയാണ്. അത് ഒരു ശക്തമായ മറുപടി ഉണ്ടാകണമെന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള വികാര പ്രകടനങ്ങൾ പിന്നീട് പൂരം പ്രേമികളിൽ നിന്നുണ്ടായിരുന്നു, ഇവിടെ എത്തിച്ചേർന്നവരിൽ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 7:30 നടക്കേണ്ട പകൽ പൂരം 9:30 തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പകൽ പൂരം കഴിഞ്ഞ ശേഷം വെടിക്കെട്ടുണ്ട്, അതിനു മുൻപ് ഉപചാരം ചൊല്ലി പിരിയലുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ അല്പം വൈകിയെങ്കിലും ഇപ്പോൾ നടക്കും. ഇപ്പോൾ മണികണ്ഠനാലിൽ നിന്ന് പാറമേക്കാവ് വിഭാഗവും
അതുപോലെ തന്നെ നായ്ക്കനാലിൽ നിന്ന് തിരുവമ്പാടി വിഭാഗവും എഴുന്നള്ളിപ്പ് ആരംഭിച്ചിരിക്കുന്നു. 15 ആനകൾ എഴുന്നള്ളിപ്പ് ഏകദേശം ഒരു മണിക്കൂറിനകം തന്നെ വടക്കുനാഥന്റെ ശ്രീമൂല സ്ഥാനത്തെത്തും. അവിടെ ചെറിയ തോതിൽ കുടമാറ്റം നടക്കുക. കുടമാറ്റത്തിന് ശേഷമായിരിക്കും ഉപചാരം ചൊല്ലി പിരിയൽ നടക്കുന്നത്. അതിനുശേഷം പകൽപ്പൂരത്തിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കും. സത്യത്തിൽ രാത്രിയിൽ നടക്കേണ്ട വെടിക്കെട്ട് പകലും ഇപ്പോൾ പകൽ നടക്കേണ്ടിരുന്ന ഏകദേശം 2 മണിയോടുകൂടി നടക്കേണ്ട പകൽപ്പൂര വെടിക്കെട്ട് എപ്പോൾ നടക്കുമെന്ന് നമുക്ക് ഈ പകൽപ്പൂരം പൂർത്തിയായതിനു ശേഷം മാത്രമേ പറയാൻ കഴിയൂ. അത്തരത്തിൽ സമയക്രമത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവ പരമ്പരക്കായിരുന്നു പാതിരാത്രിയും പുലർച്ചെയും തൃശൂർ നഗരവും അതുപോലെ തന്നെ വടക്കുനാഥ ക്ഷേത്ര മൈതാനവും സാക്ഷ്യം വെച്ച്. ഏതായാലും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് പൂരപ്രേമികളും ദേശക്കാരും തൃശൂർക്കാരും. ഇത്തരത്തിലൊരു സംഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇത്രയേറെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതന്നെയാണ്. പക്ഷേ പൂരത്തിലേക്ക് ആളുകൾ എത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ പോലീസ് സ്വീകരിച്ചു എന്നതാണ് പ്രധാനമായും ഉയർന്ന പരാതി. 10 മണിക്ക് മുൻപ് തന്നെ സകല വഴികളും കെട്ടിയടച്ച് ആളുകളെ ഇങ്ങോട്ട് കടത്താതിരിക്കാൻ പോലീസ് ശ്രമിച്ചു എന്നതാണ് പ്രധാനമായും ഉണ്ടായ പരാതി. അതിനുശേഷമാണ് തിരുവമ്പാടി കർശനമായ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നടക്കുന്നത്. ഏതായാലും അതെല്ലാം തീർന്നത് 7:30 കൂടി. പക്ഷേ അപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. സൂര്യൻ ഉച്ചസ്ഥായിയിലേക്ക് എത്തിയിരുന്നു. അപ്പോഴേക്കും വെടിക്കെട്ടിന് ഒട്ടും ഭംഗിയില്ലാതെ ശബ്ദം മാത്രമായി ഒതുങ്ങുന്ന ഒരു വെടിക്കെട്ടായി മാറി. അതിൽ കഴിഞ്ഞ 1 വർഷത്തെ കാത്തിരിപ്പായിരുന്നു അവരുടെയും. ഏറ്റവും ഭംഗിയായി വെടിക്കെട്ട് കാണാൻ ഇന്നലെ നാം പോയ സ്ഥലങ്ങളിൽ എല്ലാവരുടെ ബിൽഡിങ്ങുകളിലൊക്കെ മുകളിൽ ഇന്നലെ വൈകിട്ട് 7 മണിക്ക് കയറിയിരിക്കുന്നതാണ്. കുടമാറ്റം കഴിഞ്ഞ് കയറിയിരിക്കുന്ന ആളുകൾ ഇന്ന് രാവിലെ 7 മണിക്കാണ് വെടിക്കെട്ട് കാണാൻ കഴിയുന്നത്. അത്രയേറെ ഒരു വളരെ വേദനാജനകമായ പൂരപ്രേമികളെ സംബന്ധിച്ച്, ദേശക്കാരെ സംബന്ധിച്ച്, തൃശൂർക്കാരെ സംബന്ധിച്ച് ഏറെ വേദനാജനകമായ ഒരു സംഭവ പരമ്പരകൾക്ക് സാക്ഷ്യം വഹിച്ച ശേഷമാണ് ഇപ്പോൾ ഏറെ വൈകി പകൽപ്പൂരം നടക്കുന്നത്. പകൽപ്പൂരം ഏകദേശം 12 സ്വാഭാവികമായ സമയക്രമം അനുസരിച്ചാണെങ്കിൽ 12:30 കൂടി സമാപിക്കും. അതിനുശേഷം ഉപചാരം ചൊല്ലി പിരിയൽ, അതിനുശേഷം പകൽ വെടിക്കെട്ട്. പക്ഷേ ഇപ്പോൾ അത് എത്രമാത്രം വൈകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും നായ്ക്കനാലിൽ നിന്നും അതുപോലെ തന്നെ മണികണ്ഠനാലിൽ നിന്നും പകൽപ്പൂരം ആരംഭിച്ചിരിക്കുന്നു. അരുൺകുമാർ.